സമയത്ത് പറഞ്ഞാൽ മതി. നിങ്ങളുടെ സമയത്ത് വിഷം ചീറ്റുന്ന ഒരു മാരക പാമ്പാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ തന്നെ സൂചിപ്പിച്ചു ക്രിക്കറ്റ് ടീമിനെ സൂചിപ്പിച്ചു ക്രിക്കറ്റ് ടീമിനെ പറ്റി. ഇയാളൊരു കാവട്ട്യ വീഡിയോ നമ്മുടെ മുമ്പിലില്ലേ. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ വർഗീയവാദിയായ മനുഷ്യൻ, ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ പ്രധാനമന്ത്രി, ക്രിക്കറ്റ് കളി തോറ്റ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ പോയി മുഹമ്മദ് ഷമിയെ കെട്ടിപ്പിടിച്ച് തലോടി ആശ്വസിപ്പിക്കുക രംഗം നമ്മൾ കണ്ടതല്ലേ. കാവട്ട്യമായിരുന്നില്ലേ. അതേ മോദിയല്ലേ സംസാരിച്ചിട്ട് പറഞ്ഞ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മത അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പൊ വർഗീയവാദിയായ മനുഷ്യൻ, ആ വർഗീയവാദിയായ മനുഷ്യൻ, ആ വിഷം ചീറ്റുന്ന മനുഷ്യൻ ആന്റീവനം കൊടുത്ത് ഒതുക്കുക എന്നുള്ളത് പൊളിറ്റിക്സിൽ ഭാഗമാണ്. ആ ആന്റീവനം മനോഹരമായി കൊടുക്കാൻ കേജ്രിവാൾ ശ്രമിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്തെ, ബി ജെ പി പ്രതി വന്നിരുന്ന ആദ്യം പറഞ്ഞൊരു ഒരു വൃത്തികെട്ട ഡയലോഗ് ഉണ്ട്. എന്താണ് ഈ ഇരുപത് സീറ്റിലാണ് കേജ്രിവാളും ആം ആദ്മി മത്സരിക്കുന്നത്, 20 സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയോടൊക്കെ ഞങ്ങൾ എന്തും മറുപടി പറയാനാണ്. കിറുക്കം കണ്ടായതാണ്, ചൂടുകൂടി കിറുക്കായി. ഇപ്പം കേജ്രിവാൾ എന്നപ്പോൾ കിറുക്ക് മൂത്ത് വട്ടായി എനിക്ക് തോന്നുന്നു. അതായത് പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഇവിടെ ഇവിടെ. അല്ല സാറേ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരില്ലേ? കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു നോക്കി, എന്റെ അവിടെ ഇവിടെ ഇവിടെയൊക്കെയല്ലേ വന്നിരിക്കുന്നത്, അവന്റെ അപ്പ സമ്പാദിച്ച സ്ഥലം പോലെ. ജതഞ്ഞടിഞ്ഞു കിടക്കുന്ന ഈച്ച പണ്ട റാസ്കൽ. അഞ്ച് സീറ്റ് ലോക്സഭയിൽ വെറും 5 എംപിമാരുണ്ടായിരുന്ന പാർട്ടിയാണല്ലോ വർഷങ്ങൾ. അല്ലല്ല, വ്യക്തിപരമല്ല, 5 വർഷം 5 എംപിമാർ 2 എംപിമാരിൽ നിന്ന് 272 അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിയന്ത്രിക്കുക. ഞാൻ തിരുത്തി.